ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷമീസ് വ്ളോഗ്സ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കാരമൽ പുഡിംഗ് റെസിപ്പിയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. സിമ്പിളാണ്. ഞാൻ കുറേ വലിയ വീഡിയോസ് ഉണ്ടാക്കുന്നില്ല, ചെറിയ ചെറിയ വീഡിയോസ് തന്നെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്, 1/2 ലിറ്റർ പാലാണ്, അതേപോലെ കസ്റ്റേർഡ് പൗഡറും പഞ്ചസാരയും കൂടി ഞങ്ങൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് പഞ്ചസാര ഒക്കെ മെൽറ്റാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അടിച്ചെടുത്തതിന് ശേഷം എല്ലാവരുടെ വീട്ടിലും കാണും ഇങ്ങനത്തെ ഓരോ ചോറ്റും പാത്രങ്ങൾ. അപ്പോൾ ഞാൻ വേറെ ഇതൊന്നും എടുത്തിട്ടില്ല, വീട്ടിലത്തെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യലായൊരു പുഡിങ്ങാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതൊന്ന് കാരമൽ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് കാരമൽ ചെയ്തെടുക്കാൻ. അപ്പോൾ കാരമൽ ചെയ്തതിന് ശേഷം അത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഈ മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ വാനില എസൻസ് ഇടാൻ മറന്നുപോയിരുന്നു. അപ്പോൾ വാനില എസൻസും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുക്കറിലാണ് കേട്ടോ, ആവിയിലാണ് വേവിക്കുന്നത്, കുക്കറിലാണ് ഇട്ട് വേവിക്കുന്നത്. കുക്കറിൽ ആദ്യം കുറച്ച് വെള്ളം പറഞ്ഞ് ഒരു പ്ലേറ്റ് കഴുക്കമത്തി വെച്ചതിന് ശേഷമാണ് ഈ പാത്രം ഇതിൽ ഇറക്കി കൊടുത്തിട്ടുള്ളത്. ഇത് കുക്കറിൻ്റെ മൂടി അടക്കുമ്പോൾ വിസിൽ വെക്കാതിരിക്കുക. പിന്നെ ഇതാ ഞങ്ങളെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഒരു 45 മിനിറ്റ്സ് വെച്ചാൽ ഞങ്ങളെ പുഡിംഗ് റെഡിയാവും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും